ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആറാമത്തെ പാഠത്തിലെ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ കുറച്ചും കൂടി വലിയ സംഖ്യകളാണ് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പഠിച്ചത്. അപ്പോൾ പേജ് നമ്പർ നമ്മൾ 99-ലെ അല്ലേ, പേജ് നമ്പർ 99-ലെ രണ്ട് മൂന്ന് സംഖ്യകൾ നമ്മൾ ചെയ്തു അല്ലേ, അതല്ലേ ചെയ്തത്? മൂന്ന് സംഖ്യകൾ നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ചെയ്തു, രണ്ടെണ്ണം ഹോംവർക്ക് തന്നിരുന്നു. ആ ഹോംവർക്കിന്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കൂ. 343, 7 പോകും, 49 വന്നു. അപ്പൊ 1749 ആൻഡ് 343 എന്നുള്ളതല്ലേ ഫാക്ടേഴ്സ് വന്നേ. അത് കഴിഞ്ഞ് 121 ആണ്. അത് 11 മാത്രമേ പോകുള്ളൂ, 1 to 10 വരെയുള്ള സംഖ്യകളിലെ പ്രൈം നമ്പറുകൾ പോവില്ല. അപ്പൊ 11 നോക്കിയപ്പോ 11 11 121. അപ്പൊ 1 11 121 ഒരേ സംഖ്യകൾ വന്നാൽ നമ്മൾ ഉള്ളിലുള്ള സംഖ്യകൾ എഴുതിയാൽ മതി എന്നുള്ളത് പറഞ്ഞിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്ത ദിവസം വേറൊരു ക്ലാസ്സിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 144 എക്സാമ്പിൾ ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ പേജ് നമ്പർ 102, അതിൽ നോക്കൂ, ചുവടെയുള്ള സംഖ്യകളുടെ ഘടകങ്ങളെല്ലാം കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഇത് ആൻസർ നോക്കിയല്ലോ അല്ലെ, കറക്റ്റ് ആയിട്ടല്ലേ കിട്ടിയത്? ആ ചോട്ടെ, ഇത് ആ പ്രോബ്ലം ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 102, പേജ് 102 എന്നുള്ളതിലെ ഒന്നാമത്തെ ചോദ്യം, അതായത് ചുവടെയുള്ള സംഖ്യകളുടെ ഘടകങ്ങളെല്ലാം കണ്ടെത്തുക. ഫൈൻഡ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്, ആ ചോദ്യം എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ 242. ഇതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, വേറെ ഒരു എക്സസൈസ് ആയിട്ട് തന്നെ ഉള്ളൂ. പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം 2 ആണ്, 2 എത്ര പ്രാവശ്യം പോവും എന്നുള്ളത് വർക്കിംഗ് കോളത്തിൽ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണ്, 242 ഡിവൈഡ്സ് ടു 0, 2 2 4, 1 2 2, എത്ര കിട്ടി? 121 എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോളൂ, 1 to 10 വരെ ഉള്ളതിലെ പ്രൈം നമ്പറുകൾ ഒന്നും പോകില്ല, 11 മാത്രമേ പോകുന്നു. 111 121 2 11 121 242. ഞാൻ ഓർഡറിലായിട്ട് തന്നെ അങ്ങനെ എഴുതിയേ ഉള്ളൂ കേട്ടോ. 1 ഉണ്ട്, 2 ഉണ്ട്, ചെറിയെന്ന് വലുതിരിക്കല്ലേ എഴുതണ്ടേ. 11 കുറേ ആയില്ലേ ഇപ്പൊ നമ്മൾ ചെയ്യണമെന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട്. ഒരേ സംഖ്യകള് ആയതുകൊണ്ട് ഇത് വരും, ഇനിയും വരില്ലോ. രണ്ട് സംഖ്യകളായതുകൊണ്ട് പിന്നെയും വന്നൂടെ. ഏതൊക്കെയാ പിന്നെയും വരിക? 22 ഇതൊക്കെ ഫാക്ടർ ആയിട്ട് വരാം. അതായത് 1 11 2 121, ഉള്ളിലുള്ളതെല്ലാം എഴുതി. ഇനി 2 into 11 22 വരാലോ. 22 ഇതാണ് ഫാക്ടേഴ്സ് വരുന്നത്. അത് ഓർഡറിലാക്കിയിട്ട് എഴുതണം കേട്ടോ. ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ 225 225 225, രണ്ട് പോവില്ലേ പക്ഷെ 3 പോവാൻ നോക്കി നോക്കി. 225 3, അടുത്ത പ്രൈം നമ്പർ അതല്ലേ. 7 3s are 21, 5 3s are 15 പോകും അല്ലേ. 75 ടൈംസ് ആണ് 3 പോകുന്നത്. വീണ്ടും ഇതിൽ 3 പോവോ നോക്കുക. ഏതില്? 75 3 പോവോ എന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കുക. 25 5 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
25 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
ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് ഇത്രയും വരെ എഴുപത്തി അഞ്ചാണ് വരിക. അപ്പം ഒരു വിധം എഴുതിയിട്ടുണ്ട്, മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് എഴുതിയിട്ട് മൂന്ന് ഇൻറ്റു അഞ്ച് ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ച് എഴുതി, മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച്, ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് എഴുപത്തി അഞ്ച്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു വിധം അല്ല എഴുതിയിട്ടുണ്ട്. ഇത് ഓർഡറിലായിട്ട് എഴുതണം കേട്ടോ, നിങ്ങൾ ഓർഡറാക്കിയിട്ട് എഴുതിയിരിക്കണം. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഓക്കെ, ആദ്യത്തെ മാച്ചോട്ടെ, ഇത് മാക്കിയാലോ. സി ക്വസ്റ്റ്യൻ. 400 400 ഫാക്ടറൈസ് ചെയ്യുക എളുപ്പമാണ്. ഇതിൽ എന്നെ വെച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. നോക്കൂ, ഫോറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? ടു അല്ലേ. സീറോനെ ഡിവൈഡ് ചെയ്താൽ സീറോ തന്നെ വരും. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ ഇനി അറിയുന്നില്ലെങ്കിൽ ഹരിച്ചു നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും ടു, ടുവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ, സീറോനെ ഡിവൈഡ് ചെയ്താൽ സീറോ തന്നെയാണ്. വീണ്ടും ടു, ടെന്നിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫൈവ് അല്ലേ വരണേ. അപ്പൊ 50. ഇത് ഹരിച്ചു നോക്കണം നിങ്ങൾ കേട്ടോ, അറിയാത്തവരുണ്ടെങ്കില്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചും കൂടെ സ്പീഡ് ആയിട്ട് ടീച്ചർ ചെയ്യും. നാലഞ്ചാറുണ്ടായില്ലേ, നമ്മൾ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് ചെയ്ത് കാണിക്കുന്നു. അപ്പൊ നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ ആൻസർ ചെയ്യണം. ഫാക്ടേഴ്സ് ഓഫ് 400 equal to 1 400, 2 5, ഇതിനുള്ളിലുള്ള സംഖ്യകളൊക്കെ 25 50 100 200, പിന്നെ ഇതൊക്കെയാ 5 5, ഇവിടെ തന്നെ 2 2 4 8, മൂന്ന് ടൂകളായാൽ 8 into 2 16, 16 into 5 70 അല്ലേ വരിക. 16 into 5 80 എഴുതിയിട്ടുണ്ടോ അതിൽ? 16 into 5 നോക്കിയോ. ഏതാണ്? 25 into 2 ചെയ്തു. 4 into 5 20 ഉണ്ടോ അതിൽ? ഇല്ല അല്ലേ. 2 2 into 5 4 into 5 20. പിന്നെ എത്ര വരിക നോക്കാം. 2 2 4 എഴുതി, 4 2 8, 8 2 16, 16 5 80, 5 5 25, 25 2 50, 25 4 100. പിന്നെ ഏതാ എഴുതാത്തത് നോക്കൂ. 4 5 20, 8 5 40. ആ രീതിയിലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. 8 5 ഇല്ല, 8 5 എഴുതിയിട്ടില്ല തോന്നുന്നു. 2 2 2 8, 8 5 40. പിന്നെ ഏതാ എങ്ങനെയാ വരണേന്നുള്ളതൊക്കെ നോക്കുക. അതുപോലെ കൃത്യമായിട്ട് ഏതൊക്കെ സംഖ്യകളാണ് ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ ബാക്കിയുള്ളത് എങ്കിൽ അത് എഴുതി നമ്മൾ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇനി ഒരു 1000 വരുന്നുണ്ട്. ആ 1000 നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് വരണം. ഒരു സംഖ്യയും കൂടി അതിൽ കിടക്കുന്നുണ്ട് അല്ലേ. 1000, ആ 1000 ഹോംവർക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ, മനസ്സിലായോ? 1000 ചെയ്തിട്ട് വരാൻ പറ്റുമല്ലോ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ട് വരിക. അപ്പൊ എഴുതിയെടുക്കാത്തതുണ്ടെങ്കിൽ വേഗം എഴുതിയെടുക്കുക. ഇതിപ്പോ ടീച്ചർ മനസ്സിൽ ചെയ്യാനുണ്ടായത് എന്ത്? അതായത് 400 200 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? വർക്കിംഗ് കോളത്തിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇതേപോലെ 1000 എന്നുള്ളത് അറിയുന്ന ഒരു ഹോംവർക്ക് ഉണ്ട്. അത് തനിയെ ചെയ്തിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ. നെക്സ്റ്റ് മാച്ചോട്ടെ ബോർഡ്. ഓക്കെ, വായിക്കാൻ പോകും കേട്ടോ. നെക്സ്റ്റ് ടേബിൾ മെത്തേഡ്.
ഹെഡിംഗ് ടെക്സ്റ്റിലൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും പട്ടിക അരി. ഘടകങ്ങൾ കണ്ടുപിടിക്കൽ എങ്ങനെയാണ് പട്ടിക അരിയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് ഘടകങ്ങൾ പട്ടിക രീതിയിൽ എഴുതുന്നത്, എത്ര ഘടകങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോ ചെറിയൊരു സംഖ്യ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഏതെടുക്കുക, ചെറിയൊരു സംഖ്യ എടുത്ത് നോക്കാം. ഓക്കെ, പട്ടിക രീതിയിൽ എങ്ങനെയാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ ഈ പട്ടിക രീതിയിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് നമ്മള് 144 എന്ന് എടുത്തുനോക്കി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. 144ന്റെ ഇത് നമുക്ക് ഈ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറെ സംഖ്യകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ തൊട്ട് മുമ്പത്തെ മെത്തേഡില് ഏതൊക്കെ സംഖ്യകളാണ് മൾട്ടിപ്ലൈ ചെയ്യാത്തത്, പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് തന്നെ ഏതൊക്കെ സംഖ്യകളാണ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ഏതെങ്കിലും ഫാക്ടേഴ്സ് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ചെയ്തപ്പോ ചില ഘടകങ്ങൾ വിട്ടുപോയോ സംശയമായിട്ട് നമ്മൾ ലാസ്റ്റ് എഴുതി അല്ലെ, അതേപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡാണ് ഈ പട്ടിക രീതി അഥവാ ടേബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെയാണ്, നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഇപ്പൊ ടീച്ചർ സ്പീഡിൽ ചെയ്തു പോകണം, നിങ്ങൾ ഇങ്ങനെ കുറെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ സ്പീഡാവും കേട്ടോ. ഒന്ന് വരെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഘടകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാറെന്താണ്, ഈ രണ്ടിനെ ഇതുകൊണ്ട് ഗുണിച്ചു അത് ചെയ്തു അങ്ങനെ മാർച്ചും തിരിച്ചു ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ നമ്മൾ ഘടകങ്ങൾ കണ്ടെത്തിയത് തൊട്ട് മുമ്പ് ഈ 144ന്റെ തന്നെ. അതില്ലാതെ, അതായത് നമുക്ക് ഇങ്ങനെ ഘടകങ്ങൾ മിസ്സാവാതിരിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് ടേബിൾ മെത്തേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതായത് എങ്ങനെയാണ് ടേബിൾ മെത്തേഡ് ചെയ്യുന്നത്, ഇതേപോലെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി എടുക്കണം കേട്ടോ, അതിൽ പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടാൻ സാധ്യത കുറവാകും. നോക്കി നോക്കാം എങ്ങനെയാണ് ടേബിൾ മെത്തേഡിൽ ഉള്ളത്. ആദ്യം തന്നെ ഏത് നമ്പറാണോ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ആ നമ്പറുകൾ മുകളിലും ഇവിടെ നിന്ന് ഇങ്ങോട്ടും എഴുതും. ഏത് നമ്പറാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കുറവ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അത് ഈ സൈഡിലുമാണ് നമ്മൾ എഴുതുന്നത്. അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇവിടെ രണ്ടാണ് കൂടുതൽ ആവർത്തിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് എന്നുള്ള സംഖ്യയുടെ പല വിഭാഗങ്ങൾ നമ്മൾ ഇവിടെയും 3 എന്നുള്ള സംഖ്യയുടെ വിഭാഗങ്ങൾ ഇവിടെയുമാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ എങ്ങനെ എഴുതുക എന്നറിയോ, ആദ്യം ആദ്യത്തേത് നമ്മൾ എഴുതുന്നത് 2 ഇല്ല, അതായത് 2 ഇല്ലാത്ത ഘടകം, അതായത് നോ 2, നമ്പർ 2 എന്നല്ല നോ 2, 2 ഇല്ല, അതായത് 2 ഇല്ലാത്ത ഘടകങ്ങൾ നമ്മൾ ഈ ഫാക്ടറൈസ് ചെയ്തതിൽ വരുമോ എന്നുള്ളതാണ് നോക്കണത്. അത് പിന്നെ എഴുതുന്നത് 1, 2, 1, 2, പിന്നെ എഴുതേണ്ടത് 2, 2, 2, 2, 2, 2 എന്നതേ ഇങ്ങനെ എഴുതുകയുള്ളൂ ഇംഗ്ലീഷ് മീഡിയം തല, അല്ലെങ്കിൽ 2, 2 എന്ന് പറയുമ്പോൾ 22 എന്ന് പറയുന്നതിൽ വായിക്കും. അതായത് 2 എത്ര പ്രാവശ്യമാണോ ആവർത്തിക്കുന്നത് അത്രയും 2 നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ ആദ്യം എഴുതേണ്ടത് നോ 2, 2 ഇല്ലാതെ എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ആ സംഖ്യ ഇല്ലാത്ത ഘടകം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും, ചിലപ്പോൾ ഘടകങ്ങൾ ഉണ്ടാവാം സംഖ്യ ഇല്ലാത്തത്. അപ്പൊ നോ 2, പിന്നെ 1, 2, 2, 2, ഇനി എന്താണ് 3, 2, 3, 2, 3, 2, 3, 2, 3, 2, പിന്നെ ഒരെണ്ണം കൂടി വരുന്നല്ലോ ഇല്ലേ, ഇവിടെ എത്ര പ്രാവശ്യമാണോ 2 ആവർത്തിക്കുന്നത് അത്രയും പ്രാവശ്യം നമുക്ക് അവിടെ എഴുതണം കേട്ടോ. 4, 2, 4, 2, 4, 2. അപ്പൊ 2 പണി കഴിഞ്ഞു നമുക്ക്, അതായത് ഏത് നമ്പറാണോ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് ആ നമ്പർ റൈറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ടും ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ടും, ഏത് സംഖ്യയാണോ കുറവ് ആവർത്തിക്കുന്നത് അത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് മുകളിൽ നിന്ന് താഴേക്കുമാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ആദ്യം 2 കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നോ 2, പിന്നെ 1, 2, 2, 2, 3, 2, 4, എത്ര 2 ആണോ ഇവിടെ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് അത്രയും 2 നമ്മൾ ഇവിടെ എഴുതണം. അതുപോലെ ഈ സൈഡില്
മൂന്നുകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എന്താ എഴുതേണ്ടത്? ഒന്ന് എന്നുള്ള സംഖ്യ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അതെല്ലാത്തിലും നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ വരണതല്ലേ. അപ്പൊ ഇവിടെ ആദ്യം എഴുതേണ്ടത് എന്താണെന്നറിയോ? നോ ത്രീ, മൂന്നില്ല. രണ്ട് സൈഡില് ആദ്യം എഴുതേണ്ടത് അതാണില്ല. ഇവിടെയും ടു, നോ ടു അല്ലെങ്കിൽ ടു ഇല്ല. ഇവിടെയും മൂന്ന് എന്നുള്ള ഗണിതമാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അതിന്റെ ആദ്യം എഴുതേണ്ടത് നോ ത്രീ അഥവാ മൂന്നില്ല. പിന്നെ എഴുതേണ്ടതോ ഒരു മൂന്ന്, വൺ ത്രീ. അതുപോലെ ടു ത്രീ, രണ്ട് മൂന്ന്. അതായത് രണ്ട് പ്രാവശ്യം മൂന്ന് വന്നിട്ടുണ്ട് മതി. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ടേബിള്. അതായത് നമുക്ക് ഈ നമ്പറിന്റെ ഫാക്ടറുകൾ വന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നോക്കാം ഇനി എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം തന്നെ ഈ ടേബിൾ മെത്തേഡ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. നിർബന്ധമായിട്ട് പ്രൈം തന്നെ ചെയ്യണം കേട്ടോ. അതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് ഏത് നമ്പറാണോ കൂടുതൽ ആവർത്തിച്ചു വരുന്നത് ആ നമ്പറിനെ മുകളിലും, ഏത് നമ്പറാണോ കുറവ് ആവർത്തിച്ചു വരുന്നത് അതിന് സൈഡിലുമാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം തന്നെ രണ്ടിലും എഴുതേണ്ടത്, രണ്ട് നമ്പറിലും ആദ്യം ആ നമ്പർ ഇല്ല, നോ ടു അഥവാ നോ ത്രീ എന്നതാണ് എഴുതേണ്ടത്. പിന്നെ നമ്മുടെ നമ്പർ എത്ര പ്രാവശ്യമാണോ ആവർത്തിച്ചു വരുന്നത് അത്രയും തവണ നമ്മൾ അത് നീട്ടി എഴുതണം. ഇവിടെ ഇപ്പൊ നാല് രണ്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഫോർ ടു എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതിയത്. ഇവിടെ ടു ത്രീസ് എന്ന് എഴുതിയത് കാരണം മൂന്ന് രണ്ടുകളാണ് ഇവിടെ വരുന്നത്. ഇനി എങ്ങനെ എഴുതണ്ടേ എന്നുള്ളതാണ് ഞാൻ എഴുതാൻ പറയാൻ പോണേട്ടോ. ശ്രദ്ധിക്കുക, ഈ ബോക്സ് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അല്ലേ. ഈ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതില് രണ്ടും വരാൻ പാടില്ല, മൂന്നും വരാൻ പാടില്ല. നമ്മൾ എഴുതാൻ പോകുന്നതില് നമ്മള് രണ്ടും മൂന്നും ഇല്ലാത്ത ഒരു ഘടകം ഇതിലേത്, രണ്ടും വരരുത് മൂന്നും വരരുത്, അതിന്റെ ഘടകം ആവരുത്, അത് ഏതേ ഉള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് ടേബിൾ എഴുതുകയാണെങ്കിലും ആദ്യത്തെ ബോക്സില് ഒന്നും അവസാനത്തെ ബോക്സിൽ ദേ ഈ കിട്ടിയ ചോദ്യം ചോദിച്ച നമ്പറുകൾ എന്തായാലും ഏത് നമ്പർ ആയിക്കോട്ടെ ആദ്യത്തെ ബോക്സിൽ ഒന്ന് എന്നുള്ള സംഖ്യയും ഇതിന്റെ അവസാനത്തെ ബോക്സിൽ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതുമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്, ആ ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് അതിന്റെ തൊട്ട് മുകളിലത്തെ അതായത് അതിന്റെ മുകളിലത്തെ സംഖ്യയും ഈ സൈഡിലെ സംഖ്യയും തമ്മിൽ ഇന്ന് ചെയ്യാനാണ് വേണ്ടത്. അപ്പൊ മുകളിലത്തെ സംഖ്യ എന്താണ്? ഒരു രണ്ടാണ് സംഖ്യ. നോക്കൂ, ഒരു രണ്ടാണ് സംഖ്യ. ഒരു രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെ. ലെഫ്റ്റിൽ എന്താ ഉള്ളത്? മൂന്നില്ല. അപ്പൊ മൂന്ന് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ആകെ എന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ? രണ്ട്. കാരണം ഒരു രണ്ട് മൂന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് മാത്രമേ ഉള്ളൂ. അടുത്ത ബോക്സ് എടുത്തു, അടുത്ത ബോക്സ് എടുത്താൽ അതിന്റെ മുകളിൽ എന്താ? രണ്ട് രണ്ടുകൾ ഉണ്ട്. അപ്പൊ അപ്പൊ തന്നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം വേണ്ടേട്ടാ. രണ്ട് രണ്ടുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോ നാല് കിട്ടി. പിന്നെ സൈഡിലുള്ള ബോക്സും മൾട്ടിപ്ലൈ ചെയ്യണം. മറക്കരുത്, അതായത് നമ്മൾ എഴുതാൻ പോകുന്ന ബോക്സിന്റെ മുകളിലത്തെയും സൈഡിലത്തെയും സംഗതികൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. അപ്പൊ മുകളിലത്തെ ബോക്സില് രണ്ട് രണ്ടുകൾ ഉണ്ട്, ടു ടു. രണ്ട് രണ്ടുകൾ എന്ന് പറഞ്ഞാൽ നാലായി. പിന്നെ സൈഡിലുള്ള ബോക്സ് നോക്കുമ്പോ മൂന്നില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് എടുക്കേണ്ട കാര്യമില്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അപ്പൊ അത്രയേ ഉള്ളൂ, രണ്ട് രണ്ടുകൾ എന്ന് പറഞ്ഞാൽ നാല്. അപ്പുറത്തെ ബോക്സിലോ മൂന്ന് രണ്ടുകൾ, ത്രീ ടു എന്ന് പറയുമ്പോൾ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തു, ടു ഇൻറ്റു ടു ഇൻറ്റു ടു, മൂന്ന് രണ്ടുകൾ. അപ്പൊ എട്ട് ഉണ്ട്. സൈഡിലാണെങ്കിലോ മൂന്നില്ല, അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, എട്ട്. അടുത്ത ബോക്സിലാണെങ്കിൽ നാല് രണ്ടുകൾ, ഒരു രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്രയാ? പതിനാറ്. പതിനാറിന്റെ കൂടെ എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഒന്നുമില്ല, ഇവിടെ മൂന്നില്ലാത്തോണ്ട് പതിനാറ് തന്നെ എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്ന ബോക്സിന്റെ മുകളിലെയും സൈഡിലെയും സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പൊ ആദ്യത്തെ റോയില് മുകളിലത്തെ സംഖ്യ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നുള്ളൂ, സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നില്ല, കാരണം അവിടെ മൂന്നില്ല. അപ്പൊ ഒരു സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട, മുകളിലത്തെ സംഖ്യകൾ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. ഇനി അടുത്ത ബോക്സ് എടുക്കുകയാണെങ്കിലോ രണ്ടില്ല, അപ്പൊ രണ്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഇവിടെ ഒരു മൂന്നുണ്ട്, ഒരു മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് തന്നെ. തൊട്ടപ്പുറത്തേലോ മുകളില് ഒരു രണ്ട്, അപ്പൊ തന്നെ ഒരു രണ്ട് എടുത്തു. പിന്നെയോ സൈഡില് ഒരു മൂന്ന്, അപ്പൊ രണ്ട് ഇൻറ്റു മൂന്ന് എത്രയാ? ആറ്. അടുത്ത ബോക്സ് എടുത്തപ്പോ രണ്ട് രണ്ട്, രണ്ട് രണ്ടുകൾ എടുത്തു, ഇവിടെ ഒരു മൂന്ന്, അപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് നാല്, നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട്. ഇവിടെ മൂന്ന് രണ്ടുകൾ, അപ്പൊ മൂന്ന് രണ്ടുകൾ എടുത്തു,
സൈഡിൽ ഒരു മൂന്ന് അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തിനാല് ഇവിടെ എഴുതുകയാണെങ്കിൽ നാല് രണ്ടുകൾ ഒരു മൂന്ന് അല്ലെ ഈ ബോക്സിൽ എഴുതുകയാണെങ്കിൽ മുകളില് നാല് രണ്ടുകൾ അപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് പിന്നെ ഒരു മൂന്ന് പതിനാറ് ഇൻറ്റു മൂന്ന് എത്രയാ നോക്കി നോക്കൂ പതിനാറ് ഇൻറ്റു മൂന്ന് എത്ര വന്നു 48 ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഒരൊറ്റ ഫാക്ടേഴ്സ് നമ്മൾ മിസ്സാക്കുന്നു ഇതേപോലെ തന്നെ എല്ലാം മൈന്യൂട്ടായിട്ട് എഴുതാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ഇവിടെ രണ്ടില്ല പക്ഷെ ഇവിടെ മൂന്ന് രണ്ട് മൂന്നുകളുണ്ട് മൂന്ന് മൂന്നുകളല്ല രണ്ട് മൂന്നുകളാണെങ്കിൽ മൂന്ന് ഇൻറ്റു മൂന്ന് എന്നല്ലേ വരിക രണ്ട് മൂന്നുകൾ നമുക്ക് എഴുതണമെങ്കിൽ ഇവിടെ എന്താണ് മുകളില് രണ്ടൊന്നും ഇല്ല അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ സൈഡില് രണ്ട് മൂന്നുകൾ എന്ന് പറഞ്ഞാൽ എത്രയാ 9 തൊട്ടുപുറത്തേലോ രണ്ട് മൂന്നുകൾ ഉണ്ട് ഒരു രണ്ടും രണ്ട് മൂന്നുകളും അപ്പൊ മൂന്ന് ഇഞ്ച് മൂന്ന് 9 ഒമ്പത് ഇഞ്ച് രണ്ട് 18 ഇവിടെ രണ്ട് മൂന്നുകളും രണ്ട് രണ്ടുകളും അപ്പൊ മൂന്ന് ഇഞ്ച് മൂന്ന് 9 ഒമ്പത് ഇഞ്ച് നാല് 36 ഇവിടെ മൂന്ന് രണ്ടുകൾ വരുന്നു 36 ഇഞ്ച് രണ്ട് നോക്കിയാ പോരെ ഇവിടെ മലയാളം 36 എന്ന് നമുക്ക് കിട്ടിയില്ല അതായത് മൂന്ന് ഇഞ്ചു മൂന്ന് 9 ഒമ്പത് ഇഞ്ചു നാല് 36 36 ഇഞ്ചു രണ്ട് 72 എന്നുള്ളത് കിട്ടില്ലേ ഇങ്ങനെയാണ് നമ്മള് ആ ബോക്സ് ഫില്ലാക്കി ഫുള്ള് ഫാക്ടേഴ്സ് കണ്ടെത്തുന്നത് ഈ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പൊ ഒരു ഫാക്ടർ പോലും ഈ രീതിയിൽ ടേബിൾ മെത്തേഡിലെ ഒരൊറ്റ ഫാക്ടർ പോലും മിസ്സാവില്ല മറ്റേത് ആ രണ്ടും ഈ മൂന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ മിസ്സായി പോയോ എന്നുള്ളതൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ മെത്തേഡ് ആണെങ്കിൽ അത് മിസ്സാവാൻ പറ്റില്ല അപ്പൊ ഇന്ന് കുറച്ചേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഓവർ ഒരെണ്ണം തന്നിട്ടുണ്ട് അത് ചെയ്തിട്ട് വരിക ഇത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യും പറ്റുമോ ഒന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് മനസ്സിലായവര് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും ടേബിൾ മെത്തേഡ് കേട്ടോ ഓക്കെ താങ്ക് യു